ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ കുക്കിംഗ് വ്ലോഗ്. അപ്പം ഞാൻ ഇന്നൊരു ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് നല്ല വിശപ്പുള്ളൊരു സമയത്ത് നമ്മുടെ കയ്യിൽ മാഗി ഉണ്ട്, അങ്ങനെയാണ് ടുണയുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അടിപൊളി ഒരു കോമ്പിനേഷനിലൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് വേഗം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് മാഗിയൊക്കെ കഴിക്കാനുള്ള ഒരു ക്രൈവിംഗ് ഒക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് പരീക്ഷണം ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് നൂഡിൽസ് ആണോ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് കുട്ടികളുടെ ഒരു സൂപ്പി നൂഡിൽസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്തു. അതുകൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഇടുന്ന മസാല, നമുക്ക് മാഗി വേവിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ വെള്ളമൊഴിച്ച് നമ്മൾ അതിൻ്റെ മസാലയൊക്കെ ഇട്ടിട്ട്, ഇവിടെ ചിക്കൻ ഫ്ലേവറിലുള്ളതാണ് പറഞ്ഞിരുന്നത്, മസാല ഫ്ലേവർ ആയാലും എന്തായാലും കുഴപ്പമില്ല, അതിട്ട് നമ്മൾ ആദ്യം മാഗി വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഈ മാഗി നൂഡിൽസ് നമ്മൾ ചിക്കനായിട്ട് പരീക്ഷിക്കാറുണ്ട്, എഗ്ഗ് വെച്ചിട്ട് പരീക്ഷിക്കാറുണ്ട്, ടുണ വെച്ചിട്ട് പരീക്ഷിച്ചവർ കുറവായിരിക്കും. സോ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഞാനിത് ഒലീവ് ഓയിലാണ് ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ എടുക്കാം, അതേപോലെ തന്നെ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അതല്ല സൺഫ്ലവർ ഓയിലോ ഉള്ളേ, എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിടാം. അപ്പോൾ ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞി സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതും ചെറിയ പീസായിട്ട് അരിഞ്ഞ് വയ്ക്കാം. അതിന് മുന്നേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സോൾട്ട് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ ഒരു ഒരു പച്ചമുളകൊക്കെ മതി കേട്ടോ. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് ഒന്ന് ബ്രൗൺ നിറമാവൊന്നും വേണ്ട, ഒരൊന്നും വാടി വരണം ഇതിലത്തേക്ക്. വാടി വരുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ മാഗിയും വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് ഫുഡാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. കാര്യം ഇത് വിശന്നപ്പോൾ ഒരു ക്രാവിങ്സ് ഒക്കെ തോന്നില്ലേ, നമുക്ക് മാഗി കഴിക്കാൻ തോന്നും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഓർത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ചെയ്ത ഒരു കാര്യമാട്ടോ. അത് നന്നായിട്ട് തോന്നി, എന്നാൽ പിന്നെ ഞാൻ ആലോചിച്ചു നമുക്ക് യൂട്യൂബിൽ ഇട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പൊടികളിടുകയാണ്, മഞ്ഞൾപ്പൊടി, ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ ടൂണയാണല്ലോ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്, അപ്പോൾ ടുണയ്ക്കൊരു റോ ഫ്ലേവർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇടുന്ന പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡറാട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മുളക് പൊടിയുടെ അളവ് കണ്ടിട്ട് പേടിക്കേണ്ട, നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരു തുള്ളി മുളക് പൊടി ഇട്ടാൽ മതി. എന്നിട്ട് എഗെയിൻ നമുക്കത് സോർട്ട് ചെയ്യാം. ആ മുളക് പൊടിയുടെ ആ ഒരു കുത്ത സ്മെല്ലും മാറണവരെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് അത് മാറിക്കഴിഞ്ഞ ഉടനെ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ടൊമാറ്റോ ഒരു ഒരു വലിയ ടൊമാറ്റോ ആണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അതിട്ടിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്മാഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാനതൊന്ന് ഉടച്ചു കൊടുത്തു. നിങ്ങൾ തവിയോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഒരു ഒരു എന്താ പറയുക, ഒരു ടൊമാറ്റോൻ്റെ ഒരു ഫ്ലേവേഴ്സ് ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് അതൊരു സൂപ്പി ഒരു ടൊമാറ്റോ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളൊരു സൽസയൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അത് അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ടൊമാറ്റോയുടെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും. ഇനി നമുക്ക് നമ്മുടെ ടുണ പൊട്ടിക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രൈൻ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ടുണയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അതിലകത്തുള്ള വെള്ളം ഉപ്പുവെള്ളം അങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ടുണ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചുണ ചങ്ക്സ് ആണ്. അപ്പോൾ ഞാനിതിലിട്ടിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേ ഇത് കൊടുക്കണം, അതൊന്ന് സ്പ്രെഡ് ആവണവരെ ഒന്ന് ഇതാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചുണ ഇട്ടു. ഇനി നമുക്ക് ഈ ഒരു ടൊമാറ്റോ ഇതിലേക്ക് ആ ഒരു ചാറിലേക്ക് ഈ ടുണേനെ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇപ്പം നമ്മുടെ ഗ്രേവിയിലേക്ക് നന്നായിട്ട് ഈ ട്യൂണ മിക്സായി കഴിഞ്ഞ് ഇനി എന്തായാലും അത് ഉപ്പിട്ടിട്ടായിരിക്കും ബ്രൈനിലാണല്ലോ ഓൾറെഡി ട്യൂണ വരുന്നത്. അപ്പം നമുക്ക് ചെറിയ ഉപ്പ് ഇതിനുണ്ടാവും. അപ്പം നമ്മൾ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിടാം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയൊരു തുള്ളി ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മാഗിയും സൈഡിൽ ശരിയാവുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ആദ്യം മാഗി നൂഡിൽസ് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടും ചെയ്യാം ഞാൻ, പക്ഷേ ഒന്നിച്ചങ്ങ് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ നൂഡിൽസ് ഇട്ടിട്ട്, പിന്നെ അറിയാമല്ലോ കംപ്ലീറ്റ് മിക്സിങ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ മിക്സിങ്ങോട് മിക്സിങ് ചെയ്തിട്ട് ഈ മാഗി ഇട്ട് നന്നായിട്ട് ഗ്രേവിയും ആ ഒരു മാഗി ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ടെടുത്ത്, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എഗ്ഗ് വേണമെങ്കിൽ വറുത്തിടാം. അതുപോലെ തന്നെ ചിലർക്ക് ബട്ടർ ഇതിൻ്റെ മുകളിലിടുന്നത് ഇഷ്ടമായിരിക്കും, അപ്പോൾ അങ്ങനെ ഇടാം കേട്ടോ. പക്ഷേ ഇത് തന്നെ അത്യാവശ്യം അടിപൊളി ഫ്ലേവറും ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ടുണ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും ഒരു യമ്മി കോമ്പിനേഷനാണ്. ടുണ ഇഷ്ടമില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ പഴയ പോലെ തന്നെ എഗ് നൂഡിൽസും മറ്റ് എന്താണ് ചിക്കനൊക്കെ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇതൊരു വെറൈറ്റി കോമ്പിനേഷൻ അല്ലേ, എനിക്കുണ്ടാക്കിയപ്പോൾ ഇതൊരു വെറൈറ്റി കോമ്പിനേഷൻ ആയിരുന്നു. സോ ഐ തോട്ട് എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വൈകുന്നേരം സമയമാണ് ഏറ്റവും ബെസ്റ്റ് ഇത് കഴിക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയത് രാത്രി ഒരു 11 മണിക്കൊക്കെയാണ് കേട്ടോ, വിശന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറും കൂടെ അതിനുണ്ടാവും. അത് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ചൂടോടെ തന്നെ ഗ്യാസിൽ നിന്ന് ഇറക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ചൂടോടെ തന്നെ ഇത് കഴിക്കുക കേട്ടോ. മാഗി നൂഡിൽസിന് ഒരു പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളത്തില്ല. അപ്പം നമ്മൾ ഈ അടിപൊളി ഈ ടുണയുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടവും, ഭയങ്കര യമ്മിയാണ്. എസ്പെഷ്യലി നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു 3-4 പേർക്ക് കഴിക്കാനുണ്ടാവും ഒരു 2 നൂഡിൽസിൻ്റെ സ്ട്രാൻഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ, ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ഐക്കണം കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.